നമ്മൾ നമ്മുടെ ഇൻ ഹൗസ് ക്ലാസുകളിൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഓരോ ഡേയും പഠിക്കാൻ കൊടുക്കുന്ന ടോപ്പിക്കിനോടൊപ്പം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്ത് ചെയ്യും ഇത്രയും ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒരു ചെറിയ എക്സാമും കൂടി നടത്തും അപ്പൊ ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഇൻട്രോഡക്ടറി വീഡിയോ നമ്മുടെ ആപ്പിലുണ്ട് അപ്പൊ അതാണ് ഞങ്ങൾ ഈ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും ദിവസം പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒരു റിവിഷൻ എക്സാം കൊടുക്കും ഒരു മോഡൽ എക്സാം കൊടുക്കും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യും ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗും നമ്മൾ അന്ന് തന്നെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമ്മുടെ ഇൻഹൌസ് ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ശ്രീകല നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈക്കട്ട് അസിസ്റ്റന്റ് എക്സാം ഒക്ടോബറിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഹൈക്കോട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ഒരു സിക്സ്റ്റി ഡേ ടൈം ടേബിൾ ആണ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അൻപത് മാർക്കും മാത്സ് പത്ത് മാർക്ക് നാൽപ്പത് മാർക്ക് ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സ് അതിൽ തന്നെ പോളിറ്റിക് അതിന്റേതായിട്ടുള്ള പ്രാധാന്യവും ഉണ്ട് അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് നമ്മളുടെ പഠനത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അപ്പൊ ജി കെയിൽ തന്നെ എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് സംശയമുണ്ട് ഉണ്ട് അപ്പൊ അതിനെല്ലാത്തിനും സൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് കാണുമ്പോൾ അപ്പോൾ ഈ ടൈം ടേബിളിനോടൊപ്പം തന്നെ ഇതിൽ തന്നെ നമ്മൾ എന്നും കൂടി ഉണ്ട് സിക്സ്റ്റി ഡേയ്സിന്റെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗും കൂടി നമ്മൾ കൊണ്ടുപോകണം കൂടെ വേണ്ടേ എന്നാൽ മാത്രമേ നമ്മുടെ പഠനം കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ ഇത് നമ്മുടെ ഇൻഹൗസ് കുട്ടികൾക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈം ടേബിൾ ആണ് അപ്പൊ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ ടൈം ടേബിളിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്നുള്ളത് അപ്പൊ ഇംഗ്ലീഷിന് അൻപത് മാർക്ക് ഈ എക്സാമിനുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇംഗ്ലീഷിൽ ഏകദേശം ടോപ്പിക് വൈസ് നോക്കുവാണെങ്കിൽ ട്വന്റി ഫൈവ് ടു തേർട്ടി ടോപ്പിക്സേ ഉള്ളൂ അൻപത് മാർക്കിന് ചോദിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്കിൽ നിന്നും ഏത് ടോപ്പിക്കിൽ നിന്നും വേണമെങ്കിലും വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇവിടെ വർക്ക്ഔട്ടിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പൊ ഇംഗ്ലീഷിന് നമ്മൾ ഫസ്റ്റ് ഡേയിൽ ആർട്ടിക്കിൾസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനും അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും നമുക്ക് മാക്സിമം വേണ്ടി വരുന്നത് തേർട്ടി മിനിറ്റ്സ് ഒട്ടും അറിയാത്ത കുട്ടികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഫോർട്ടി മിനിറ്റ്സ് ഫോർട്ടി മിനിറ്റ്സ് ഒന്നും വേണ്ടി വരില്ല അത്രയും ചെറിയൊരു ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ആണ് മാത്സിലാണെങ്കിൽ റിയൽ നമ്പേഴ്സ് മാത്സ് നമ്മൾ എപ്പോഴും ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങണം വേണ്ടേ നമ്മൾ ആദ്യമേ കയറി വലിയൊരു ടോപ്പിക് സേ ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്താൽ മാത്സ് അറിയാത്ത കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിൽ നിന്ന് തന്നെ തുടങ്ങുക റിയൽ നമ്പേഴ്സിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങി ഐ ടിയിലാണെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് പോളിറ്റിയിൽ ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ തുടങ്ങണം ഓക്കെ പ്രീ ആമ്പിൾ മുതലാണ് പല കുട്ടികളും പഠിച്ചു തുടങ്ങാറ് പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അതായത് ടൂ തൗസൻഡ് നൈൻ മുതലുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഇൻട്രോഡറി വീഡിയോ നമ്മുടെ ആപ്പിൽ ഉണ്ട് അപ്പൊ അതാണ് ഞങ്ങൾ ഈ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഇത്രയും ആണ് ഒരു ദിവസത്തെ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും ഭാഗങ്ങൾ പഠിക്കാൻ നമുക്ക് മാക്സിമം ഒരു രണ്ട് മണിക്കൂർ ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ രണ്ട് മണിക്കൂർ മതി കൂടി പോയാൽ ഒരു രണ്ടര മണിക്കൂർ കൂട്ടൂ എങ്കിൽ പോലും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചാൽ മാത്രം പോരാ ഇതിനെ ബേസ് ചെയ്ത് ഡെയിലി എക്സാംസും കൂടി എഴുതിയിട്ടേ കാര്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഇൻ ഹൗസ് ക്ലാസ്സുകളിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ ഡേയും പഠിക്കാൻ കൊടുക്കുന്ന ടോപ്പിക്കിനോടൊപ്പം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്ത് ചെയ്യും ഇത്രയും ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചെറിയ എക്സാമും കൂടി നടത്തും ആ എക്സാമിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് അറിയാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പോസിബിൾ ആണ് അപ്പോൾ അടുത്ത ഒരു ഡേ ടുവിലേക്ക് പോകുമ്പോൾ വീണ്ടും നോക്കിക്കേ ഓക്സിലറി വേർബ്സ് വരുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് പക്ഷെ അത് അറിഞ്ഞേ പറ്റുള്ളൂ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നല്ല ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് ഓക്സിലറി വേർബ്സ് അപ്പോൾ അത് മാത്രമല്ല ഇഡിഎംസും കൂടെ അവിടെ ക്ലബ് ചെയ്തിട്ടുണ്ട് ഇഡിഎംസ് ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഭാഗമല്ല അതുകൊണ്ട് തന്നെ ഇഡിയംസ് നമ്മൾ തേർഡ് ഡേയിലേക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇഡിയംസ് ഇപ്പം എല്ലാ എക്സാംസിനും അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എടുത്ത് നോക്കുവാണെങ്കിൽ ടു ടു ത്രീ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ഇഡിയംസ് നമുക്ക് ഒരു തരത്തിലും അവസാനത്തേക്ക് വയ്ക്കാം എന്നൊരു ഭാഗമല്ല ആദ്യമേ പഠിക്കേണ്ട ഒരു ഭാഗമാണ് അപ്പം ഇഡിയംസ് വരുന്നുണ്ട് വീണ്ടും പോളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ ഹിസ്റ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന വരുന്നൊരു ടോപ്പിക്കാണ് മാത്സിൽ റിയൽ നമ്പേഴ്സ് തന്നെയാണ് നമ്മൾ അന്നും കൊടുത്തിരിക്കുന്നത് ബിക്കോസ് അത് പഠിക്കാൻ ഒരു ടോപ്പിക്കാണ് ഓക്കെ അല്ലെങ്കിൽ കുട്ടികൾ ബേസിക് അറിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം എടുക്കും അപ്പം അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പഠിക്കാനായിട്ട് അപ്പൊ മാത്സ് റിയൽ നമ്പേഴ്സ് എടുക്കും അപ്പൊ ഈ റിയൽ നമ്പേഴ്സ് നമ്മൾ ഇവിടെ കവർ ചെയ്തത് കൊണ്ട് തന്നെ നമ്മളവിടെ സി എ എടുത്തിട്ടുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി എ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പഠിക്കാനുള്ളപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ആ കറക്റ്റ് സാധനം അവരിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം അത് പഠിച്ചാൽ ആ ഒരു ഭാഗവും അവർക്ക് കഴിയും അപ്പൊ വീണ്ടും ഡേ ടു കഴിയുവാണ് അടുത്തതായിട്ട് ഡേറ്റ് ത്രീയിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നുണ്ട് ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വീണ്ടും അവിടെ ചാർട്ടർ ആക്ട് എയ്റ്റീൻറ്റീൻ തേർട്ടി ത്രീ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഐ ടിയിലെ ഔട്ട്പുട്ട് ഡിവൈസസ് വരുന്നുണ്ട് മാത്സിലെ നമ്പർ സിസ്റ്റംസ് ആൻഡ് പ്രോബ്ലംസ് ആണ് അവിടെ വരുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ ആണ് നമ്മുടെ ഷെഡ്യൂൾസ് പോകുന്നത് പിന്നെ ഇംഗ്ലീഷിലേക്ക് നോക്കുവാണെങ്കിൽ വീണ്ടും ഫോറിൻ വേർഡ്സ് വരും ഡേ ഫോറിൽ പോളിറ്റി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്പർ സിസ്റ്റം പ്രോബ്ലംസ് തന്നെയാണ് വീണ്ടും വരുന്നത് കാരണം മാത്സിന് സമയം കൊടുക്കണം പത്ത് മാർക്ക് അവിടെ ഉണ്ട് മാത്സ് എന്ന് പറയുമ്പോൾ പി എസ് സി ലെവൽ മാത്സ് അല്ല നമ്മൾ ബാങ്കിനൊക്കെ പഠിച്ചിട്ടുള്ള ഒരു മാത്സ് ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യണം ഇനി കറണ്ട് അഫയേഴ്സ് വീണ്ടും ജനുവരി ഓക്കെ ജനുവരി കറണ്ട് അഫയേഴ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത് അതിനുശേഷം ഇംഗ്ലീഷിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോറിൻ വേർഡ്സ് ഡെസിമൽസ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് കണ്ടോ മാത്സിന്റെ ബേസിക്സിൽ നിന്നും തന്നെയാണ് നമ്മൾ പഠിച്ച് പോവേണ്ടത് ബേസിക്സിൽ നിന്ന് മാത്രം അപ്പൊ എൽ സി എം ആൻഡ് എച്ച് സി എഫ് ഉണ്ട് പോളിറ്റി കറന്റ് അഫെയ്സ് ഫെബ്രുവരിയിലോട്ട് വരുവാണ് അപ്പൊ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃത്യമായ ഷെഡ്യൂൾ ആണ് നമ്മളുടെ എന്താ പറയാ ടൈം ടേബിൾ ഉള്ളത് ഇനി ആറ് ദിവസം പഠിച്ചു കഴിയുമ്പോൾ ആറ് ദിവസം പഠിച്ചു കഴിയുമ്പോൾ നോക്കിക്കേ ഏഴാമത്തെ ദിവസം അല്ലെങ്കിൽ എട്ടാമത്തെ ദിവസമായിട്ട് നമ്മൾ ഇതിനൊരു കംപ്ലീറ്റ് റിവിഷൻ വെക്കുന്നുണ്ട് അപ്പൊ ഈ റിവിഷൻ ഡേ കണ്ടോ റിവിഷൻ ഡേ പ്ലസ് മോഡൽ എക്സാം അപ്പൊ ഈ ദിവസം നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന എന്താണ് കൃത്യമായിട്ട് അവിടെ ഒരു ഈ ഇത്രയും ദിവസം പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തൊരു റിവിഷൻ എക്സാം കൊടുക്കും ഒരു മോഡൽ എക്സാം കൊടുക്കും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യും ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗും നമ്മൾ അന്ന് തന്നെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ ഇൻ ഹൗസ് ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കും അപ്പൊ ആ ദിവസം നമ്മൾ വേറെ ഒന്നും പഠിക്കുന്നില്ല ഇൻസ്റ്റന്റ് കുട്ടികളത് വർക്ക്ഔട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണ് ഇതുപോലെ ഓരോ എഴു ദിവസം കഴിയുമ്പോഴും നമ്മളൊരു റിവിഷൻ ഷെഡ്യൂൾ കൊടുക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പോളിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ പോളിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ എൻ സിആർടി ക്യാപ്സ്യൂളും ആഡ് ചെയ്തിട്ടുണ്ട് എൻ സിആർടി ക്യാപ്സ്യൂൾ ഒരു പന്ത്രണ്ട് പാർട്ട് ക്വസ്റ്റ്യൻസ് മാത്രം വേറെ ഒന്നുമില്ല കാരണം ഈ സമയത്ത് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടുള്ള ഒരു ഭാഗം നമ്മൾ നമ്മുടെ എന്താ പറയുക ലാസ്റ്റ് റിവിഷന്റെ ഭാഗമായിട്ട് കണ്ടോ എൻ സിആർ ടി ബേസ്ഡ് എം സി ക്യൂ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷിന്റെ റിവിഷൻ പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു തേർട്ടി ഡേയ്സിന് മേലെ ആകുമ്പോൾ കഴിയും അപ്പം നമ്മൾ എന്ത് ചെയ്യും അവിടുന്ന് ഫുൾ റിവിഷൻ അതായത് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് എന്നും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അതിൽ മിക്സ് ചെയ്ത് തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ അവരെ ചെയ്യിക്കും ഇത് കൂടാതെ നമ്മൾ നമ്മുടെ ഇൻഹൌസ് ക്ലാസ്സുകളിൽ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഡെയിലി അഞ്ച് മണിക്ക് ഡെയിലി അഞ്ച് മണിക്ക് നമ്മൾ വൊക്കാബുലറി ക്ലാസ്സസ് കൊടുക്കും വൊക്കാബുറി നമുക്ക് സിനോണിംസ് ആൻഡ് ആന്റോണിംസ് ഉണ്ട് അല്ലെ അപ്പൊ ഇത് നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ ഒരു റിവിഷൻ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്താൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് സിനാനിംസും ആന്റോണിംസും അപ്പോൾ അത് ഡേ ടു ഡേ ബേസിൽ നമുക്ക് അവരെ ഇൻ ഹൗസ് ക്ലാസുകളിലൂടെ പഠിപ്പിച്ച് വൈകുന്നേരം അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പോൾ ബേസ്ഡ് എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ദിവസം നമ്മളുടെ ക്ലാസ്സുകളിൽ നടക്കുന്നത് ഡെയിലി എക്സാംസ് ഉണ്ടാവും പോൾ ബേസ്ഡ് എക്സാം വേറെ ഉണ്ടാവും ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് വൺ ടു വൺ ആയിട്ട് തന്നെയാണ് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ കൊടുക്കും എന്താണ് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്നുള്ളതിന്റെ ക്ലാസ്സുകൾ കൊടുക്കും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഓരോ കുട്ടികളും എഴുതുന്നത് ഓരോ രീതിയിലാണ് അപ്പൊ ആ രീതിയിൽ അനുസരിച്ച് അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങളുടെ പാനൽ ഓഫ് ടീച്ചേഴ്സ് ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് തന്നെയാണ് ഇത് കറക്റ്റ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പൊ ഈ രീതിയിലാണ് നമ്മളുടെ സിക്സ്റ്റി ഡേ ടൈം ടേബിൾ പോകുന്നത് അപ്പൊ ഈ സിക്സ്റ്റി ഡേ ഷെഡ്യൂൾ തീർച്ചയായിട്ടും ഇഫക്റ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് എന്ത് ചെയ്യുക നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയിറ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് അതോടൊപ്പം തന്നെ എറ്റ് സി എയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ എച്ച് സി എ എക്സാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയിച്ച ഗ്ലാമറസ് പോസ്റ്റ് അല്ലേ അതിലേക്ക് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ജോലി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അതിലേക്ക് ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ജി കെയും കറണ്ട് അഫെയർസും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പുറത്ത് വെയിറ്റേജ് അവിടെ കുറവാണ് എന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റിയ ഒരു എക്സാം ആണ് നോ വറീസ് ഇങ്ങ് പോന്നോളുക കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്കിന്റെ തിളക്കവുമായിട്ടും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ആത്മവിശ്വാസത്തിനാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഫുൾ ഫ്ലഡ്ജ് ഫ്ലഡ്ജായിട്ട് ഞങ്ങളിവിടെ ഓൺ ആണ് എല്ലാവരും ഉണ്ടാവും ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ഭാഗമായിട്ട് നിങ്ങളോടൊപ്പം സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക്